നമ്മൾ ഇന്നലെ എടുത്തത് നമ്മൾ ഫുഡെല്ലാം കഴിച്ചിട്ട് ഞാൻ നടന്നു പോകുന്നത്. അപ്പൊ ഇവിടെ ഒരുപാട് ചന്തകളെല്ലാം ഉണ്ട്. നിങ്ങൾ കാണിച്ചു കൊടുക്കോ ചന്തകൾ. ജസ്റ്റ് ഇന്നത്തെ സംഭവങ്ങളെല്ലാം ഇവിടെ മൊത്തം പിള്ളേർക്കുള്ളത് കളിക്കണ്ടിയും ചോക്ലേറ്റ്സും മറ്റു സംഭവങ്ങളാണ് കൂടുതലായിട്ടുള്ളത്. അപ്പൊ ഇതാണ് നമ്മുടെ പൈൻ വാലി ഫോറസ്റ്റ്, കേരള വനം വന്യജീവി വകുപ്പ് പൈൻ ഫോറസ്റ്റ് ഇക്കോ ടൂറിസം. നമുക്ക് ടിക്കറ്റ് നടക്കുന്നത് മുതിർന്നവര് കുട്ടികളും ഫോട്ടോ. അപ്പൊ ഇവിടെ നല്ല തിരക്കുണ്ട്, ആൾക്കാരെ കൂട്ടം. അപ്പൊ ഇതാണ് നമ്മള് പറഞ്ഞ പൈൻ ഫോറസ്റ്റ്. നമ്മക്ക് ഇടുവാണ് നല്ല തണുപ്പുണ്ട്. ഇതിന്റെ കൈയെല്ലാം പുളുകള് പുളുക്കുന്നുണ്ട്. എടുത്ത് വീഡിയോസ് എല്ലാം എടുത്തിട്ടുണ്ട്. ഇനി എഡിറ്റ് ചെയ്യണം. ആ വീഡിയോസ് നിങ്ങൾ വെയിറ്റ് ചെയ്യാം. നമ്മള് അഡ്വഞ്ചർ പാർക്കിലുള്ളത് സൂയിസൈഡ് പോയിന്റ് എന്നും പറയും. അവിടെ എത്തിയിട്ടുണ്ട്. സംഭവം നല്ല വ്യൂ ആണ്. ഇത് അതിന്റെ മുകളിൽ കയറി കഴിഞ്ഞാൽ കിട്ടിലും വ്യൂ ആണ്. അപ്പൊ നമുക്കൊന്ന് നേരെ ഒന്ന് കയറി. അപ്പൊ ഇത് നമ്മള് മറ്റു മേലെ എത്തിയിട്ടുണ്ട് ടവറിന്റെ. നല്ല മഞ്ഞ, നല്ല പൊരി വെയിലാണ്, പക്ഷെ നല്ല തണുത്ത കാറ്റുണ്ടാവും. അപ്പൊ അന്നൊരു വിശല്ല അങ്ങനെയുള്ളത്. നല്ല ദേവത്തിന്റെ അപ്പുറത്ത് നേരെ കാണണം. അവിടെ ഒരു ടവറിന്റെ ഇനി അവിടെ കയറാനുണ്ട്. ആ ബോട്ടും കാര്യങ്ങളെല്ലാം ഉണ്ട്. അപ്പോൾ ഈ ഭാഗത്തായിട്ടാണ് കയാക്കിങ്ങും സിപ്പ് ലൈൻ എല്ലാം വരുന്നത്. അവിടെ ഒന്നും നമ്മൾ പിന്നെ കയറാൻ നിന്നിട്ടില്ല, ടൈം ആയതുകൊണ്ട്. നമ്മളുടെ ഉള്ളത് വാഗമണ്ണിലെ മിഡ്ഡോസിലാണുള്ളത്. പിന്നെ മുട്ടക്കുന്ന്, നല്ല മുട്ടക്കുന്ന് മുട്ടക്കുന്നാണ്. നല്ല വെയിലാണ്, നമ്മളെ ഇപ്പം വന്ന ടൈം. പിന്നെ ഉള്ളിൽ കയറി നോക്കാം. കേറി കണ്ടു, നമ്മളിപ്പോ ഇറങ്ങലായി. അങ്ങനെ കണ്ട പോലെ തന്നെ ഫുള്ള് വെയിലാണ്. കുറച്ച് കുറച്ച് താമസുണ്ട്. ചെറിയൊരു പാർക്ക് പോലത്തെ സെറ്റപ്പ് ഉണ്ട്. പിന്നെ ഒന്ന് കയാക്കിങ് ഉണ്ട്. വേറെ ഒന്നും പറയാനില്ല. സിപ്പ് ലൈൻ അല്ലേ, സിപ്പ് ലൈൻ ഉണ്ട്. അത്തപ്പല്ല ഉള്ളത്. അപ്പം ആ അത്യാവശ്യം കാണാനുണ്ട്. എന്നാലും ഭയങ്കര വെയിലായിട്ട് നമ്മൾ പെട്ടെന്ന് ഇറങ്ങി. അപ്പോൾ അതിന് നമ്മുടെ നേരെ റൂമിലേക്ക് ചെന്നിട്ട് ഭക്ഷണം കഴിച്ച് ക്യാമ്പ് ഫയർ എല്ലാം കൂടി അതിൻ്റെ വീഡിയോ വരുന്നുണ്ടല്ലോ. അതിൻ്റെ ഒപ്പം തന്നെ കിട്ടുന്ന ആയിരിക്കും. അപ്പോൾ നമ്മൾ ക്യാമ്പ് ഫയർ പോകാൻ പോകുന്നത് അവിടെ പാട്ടിൻ്റെ സൗണ്ട് വന്നിട്ടുണ്ട്. വല്ല ഒറ്റപ്പാടാണ്. Thank you.
അപ്പൊ നമ്മള് ക്യാമ്പ് ഫയർ എല്ലാം കഴിഞ്ഞ് വന്നു അടിച്ച് പൊളിച്ചിന്. അതെന്ന് വെച്ചാല് നമുക്ക് ഇത്ര സമയത്തൊന്ന് ഡാൻസ് കളിക്കാനോ അങ്ങനെ പറ്റിയിട്ടില്ല. അപ്പൊ അങ്ങനെ അതിനൊരു ടൈം കിട്ടിയിട്ടില്ല. അപ്പോ അതിന്റെ ഒരു കുറവ് നമ്മള് ക്യാമ്പ് ഫയറിൽ കൂട്ടിന് എല്ലാരും കളിച്ചിന്. എല്ലാരും പ്രായവും ഇത് കഴിയാത്തതൊന്നും നോക്കാണ്ട് എല്ലാം തകർത്ത് അടിന്. അപ്പൊ ക്യാമ്പ് ഫയറും കഴിഞ്ഞ് ഫുഡും കഴിച്ച് ഫുഡും അടിപൊളിയാണ്. ഫുഡ് കഴിച്ച് വന്ന് രാവിലെ 6:30 നമ്മൾ ഇവിടെ ഇറങ്ങണം. ഫുഡും കഴിച്ച് ബാക്കിയുള്ള കുമരകത്തേക്ക് പോവുകയാണ്. ഓക്കെ, 5 മണിക്കൂറാണ് ഹൗസ് ബോട്ടിൽ യാത്ര. അവളുടെ ഒന്നും എന്തെല്ലാം മത്സരം കാര്യങ്ങളൊക്കെ ഉണ്ട് എന്നാണ് അറിഞ്ഞത്. അപ്പൊ നമുക്ക് സംഭവം നേരിട്ട് കണ്ടറിയാം. ഓക്കെ.